അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിയിൽ പോയതിൽ തെറ്റുകാണുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ. എന്നാൽ ഇതും പറഞ്ഞ് മുൻ മുഖ്യന്റെ മകനും ബി ജെ പിയിൽ പോകുമെന്നല്ല അർത്ഥം. അത് നേതാവ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. 91 മുതൽ പിതാവിനൊപ്പം കോൺഗ്രസിന്റെ റാലികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ തെരഞ്ഞെടുത്തു. അതിൽ എനിക്കൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ഏതു പാർട്ടിയിലും പോകാം. എന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും. പ്രവർത്തകനായിരുന്നപ്പോൾ തന്നെ ന്യായ് യാത്രയിൽ 3000 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും. പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ലെന്ന നിരാശ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. മുംബൈയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി എത്തിയപ്പോഴാണ് ചാണ്ടി ഉമ്മൻ ഇത്തരം പ്രതികരണം നടത്തിയത്. ജോഡോ യാത്ര ഞായറാഴ്ച മുംബൈയിൽ സമാപിക്കും. ദാദറിലെ ശിവാജി പാർക്കിലാണ് സമാപന സമ്മേളനം നടക്കുക. താനെയിലെ ഭീവണ്ടിയിൽ നിന്ന് രാവിലെ ആരംഭിക്കുന്ന പര്യടനം വൈകിട്ടോടെ ദാദറിലെ അംബേദ്കർ സ്മാരകത്തിൽ സമാപിക്കും. മഹാറാലിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ, എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ, എ എ പി പ്രതിനിധികളും റാലിയുടെ ഭാഗമാകും. മണിപ്പൂരിൽ നിന്നും ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. സമാപന സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളോടൊപ്പം ഇടത് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഒ ബി സി വിഭാഗത്തിലെ പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ രാജ്യത്ത് ഒ ബി സികൾക്കും ദളിതർക്കും രക്ഷയില്ലാത്ത അവസ്ഥയെന്ന് രാഹുൽ ഗാന്ധി വാഡയിലെ പൊതുയോഗത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയതിന്റെ വിഷമത്തിലാണ് ഇന്ന് കോൺഗ്രസ്. ഇതുവരെയുള്ള നേതാക്കളുടെ ഒഴുക്ക് പോലെയല്ല ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലും അവസ്ഥ ഇതുതന്നെയാണ്. വലിയൊരു വിഷമഘട്ടത്തിലാണ് പാർട്ടി. ഇപ്രാവശ്യം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. ഇന്നലെ കയറി വന്നവർ വരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പത്മജ വീണ്ടും വീണ്ടും പറയുന്നത്. നരേന്ദ്രമോദി തന്നെ ആകർഷിച്ചുവെന്നും അതിനാലാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും ഒരു സാധാരണ പ്രവർത്തകയായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പ്രവർത്തിക്കാൻ അവസരം മാത്രം ചോദിച്ചാണ് ബി ജെ പിയിൽ വന്നതെന്നും ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ലെന്നും നിങ്ങളുടെ പത്മേച്ചിയാണ് താനെന്നുമാണ് പത്മജ ബി ജെ പിയെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എത്രത്തോളം സ്ഥാനം മോഹിച്ചാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇങ്ങനെയൊക്കെ ഒരു നേതാവിന് മാറാൻ കഴിയുന്നത് അത്ഭുതം തന്നെ.